हलो फ्रेंड्स एल्लावर्क्कुम नमस्कारम इंफो मीडिया ब्लोगिन्टे डेली अप्डेट्सिलेक्क निंगल्क्केल्लावर्क्कुम स्वागतम। നാളെ 2021 നവംബർ മാസം 17-ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന അഞ്ചോളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. ഒരു വീട്ടിൽ രണ്ട് റേഷൻ കാർഡ് വരെ ലഭ്യമാവും. കൂടാതെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഡിജിറ്റൽ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. എല്ലാവരും ഡിജിറ്റൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുക. കൂടാതെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും ബസ് സമരമൊക്കെ വരികയാണ് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ പരിശോധിക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതായത് അടുത്ത രണ്ട് ദിവസം കൂടി അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പല ജില്ലകളിലും അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോൾ തമിഴ്നാട് വെതർമാൻ്റെ അറിയിപ്പ് പ്രകാരം നാളെയോടുകൂടി തന്നെ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുക. രാത്രികാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും ബസ് സമരം വരികയാണ് എന്നുള്ള അറിയിപ്പാണ്. KSRTC ബസ്സുകളാണ് പണിമുടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭരണതലത്തിലുള്ള സംഘടനകളും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഭരണ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഒരുപോലെ ഈ ഒരു ബസ് സമരം അതായത് ഈ ഒരു KSRTC പണിമുടക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നു. ഇത് സംബന്ധിച്ചുള്ള തീയതി ഒന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടാകും. മാത്രമല്ല ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് ഏതു നിമിഷവും പ്രൈവറ്റ് ബസ്സുകളും ഇനി ഒരു പണി മുടക്കുന്ന അവസ്ഥയിലേക്ക് പോകുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഡിജിറ്റൽ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പാണ്. ഡിജിറ്റൽ ആരോഗ്യ കാർഡ് എന്ന് തന്നെയാണ് ഇത് നമുക്ക് പറയാൻ സാധിക്കുക. ഇതിനുവേണ്ടി നമുക്കിപ്പോൾ അപേക്ഷ വെച്ച് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊക്കെ ഡിജിറ്റൽ ആക്കുവാൻ സാധിക്കും. ഈ ഒരു ഡിജിറ്റൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ളത് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് അല്ല, ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. അല്ലെങ്കിൽ NDHM ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊക്കെ ഡിജിറ്റൽ ആക്കുവാൻ സാധിക്കും. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യങ്ങൾ ആരും മറക്കരുത്. സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തുമുള്ള അനേകായിരം ജനങ്ങൾക്ക് ഇതുകൊണ്ട് വളരെയധികം ഉപകാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്ത ഗഡുത്തുക ഉറപ്പായിട്ടും അടുത്ത മാസത്തോടുകൂടി തന്നെ വിതരണം ഉണ്ടായിരിക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അടുത്ത മാസം ആദ്യ വാരത്തോടെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയോടുകൂടിയൊക്കെയോ ഈ ഒരു തുക വിതരണം ചെയ്യും. ഏകദേശം 2000 രൂപയാണ് വിതരണം ചെയ്യുക. പക്ഷേ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഈ ഒരു തുക 4000 രൂപയാക്കി ഉയർത്തുവാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടിയൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നമുക്ക് രണ്ട് റേഷൻ കാർഡ് വരെ ലഭ്യമാകും. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് എന്നിരിക്കട്ടെ. വീട്ടിലെ ഒരംഗത്തിന് ഈ ഒരു വീട്ടിലെ നമ്പർ എടുക്കുവാൻ സാധിക്കും. മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ കുടുംബമായി താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഹൗസ് നമ്പരൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇനി മുതൽ റേഷൻ കാർഡ് ലഭ്യമാക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മുൻപ് തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡിന് അർഹതയുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്തുള്ള താലൂക്ക് സപ്ലൈ ഓഫീസ് വഴി നിങ്ങൾക്ക് അപേക്ഷ വെച്ച് ഈ ഒരു റേഷൻ കാർഡ് സ്വന്തമാക്കുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങളുടെ സീറോ ബാലൻസ് അക്കൗണ്ടിൽ പരമാവധി നിങ്ങൾ ഇടപാടുകളൊക്കെ നടത്താതിരിക്കുക. കാരണം പരമാവധി ഇടപാടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.